السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم أعوذ بالله من همزه ولمزه ونعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وزد وبارك على حبيبك وسيدنا وصفوة خلقك وخير رسلك خير من مشى على الأرض وخير من رفع إلى السماء سيدنا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകുന്ന ഒരു മജ്ലിസായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഓരോരുത്തരുടെയും നാമമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകളുടെയും രോഗം അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ നമ്മളെ പ്രയാസപ്പെട്ട ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ഉയർത്തി സലാമത്ത് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനു മുഅ്മിനാത്തുകൾ അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ മരിക്കുന്ന സമയം അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കുമാറാകട്ടെ അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ എല്ലാ ഫിത്നകളിൽ നിന്നും മാ ളഹറ മിൻഹ വമാ ബതൻ പരസ്യമായും രഹസ്യമായുമുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ അല്ലാഹു സാമൂഹികമായ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്
ഉമ്മുൽമുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് അല്ലാഹു നമ്മെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ നാവ് ഏതൊരു വിഷയവും നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ സോഴ്സ് എന്താണെന്നറിയാതെ നമ്മളത് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുന്നത്, നമ്മളത് പകർന്നു കൊടുക്കുന്നത്, അതിൽ കിടക്കുന്ന അപകടങ്ങൾ എത്രയാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. ഇടയ്ക്കിടെ അള്ളാഹു പറയും, വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യവും അവന്റെ ഔദാര്യവും ഉള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിന് അള്ളാഹു വ്യാപകമായ ശിക്ഷ ഇറക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയങ്ങൾ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ അള്ളാഹു ഇടയ്ക്കിടെ അത് പ്രയോഗിച്ചത് കാണാൻ കഴിയും. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് 16-ാമത്തെ ആയത്ത് മുതൽ 21 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാവ് അത് കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിന്റെ താഴെ ഒരു കല്ല് വെക്കുമായിരുന്നു, ഒരു ചെറിയ കല്ല് അത് വായിലിങ്ങനെ വെക്കും. നമ്മൾ എന്തെങ്കിലും വായിൽ വെച്ചുകൊണ്ടിരിക്കെ സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. ഇപ്പൊ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും പറഞ്ഞു പോവണ്ട, ഒന്ന് ആലോചിക്കാൻ. അപ്പൊ പലരും ചോദിച്ചു, സിദ്ദീഖ് തങ്ങൾ എന്താ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന്. ബഹുമാനപ്പെട്ടവർ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ നാവാണ് മനുഷ്യൻ അപകടത്തിലേക്ക് കൊണ്ടുപോവുക, അത് സൂക്ഷിക്കാനാണ്. ഇത് വലിയൊരു പാഠമാണ്. ജന്നത്തിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. അള്ളാഹുവിന്റെ പൊരുത്തം എമ്പാടും കിട്ടിയ മഹാനാണ്. അത്തരക്കാരുടെ ഒരു സ്വഭാവ രീതി അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്വഭാവവുമായി താദാത്മ്യപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉഹദീഥം കഴിഞ്ഞതിന്റെ ശേഷം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഉഹദീഥം കഴിഞ്ഞ് ഒരു സ്വഹാബി വര്യൻ, ഒരു ചെറുപ്പക്കാരൻ ഷഹീദായി കിടക്കുകയാണ്. മുഖത്ത് രക്തത്തിന്റെ പാടുണ്ട്, മണ്ണിന്റെ അടയാളങ്ങളുണ്ട്. അങ്ങനെ ആ ഷഹീദിന്റെ ഉമ്മ ഇങ്ങോട്ട് ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ മണ്ണൊക്കെ നീക്കിയിട്ട് പറഞ്ഞു, ഹനീ അല്ലക ബിൽ ജന്നതി യാ ബുനൈ, എന്റെ മോനെ നിനക്ക് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ് എന്ന് ഉമ്മ ഈ ഷഹീദിനെ നോക്കി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ട് ചോദിച്ചു, യാ ഉമ്മ, അല്ലയോ ഉമ്മ, നിങ്ങൾക്കറിയുമോ, ലഅല്ല ഇബ്നക തകല്ലമ മാ ലാ യഅനീ ഔ മനഅ മാ ലാ യദുറു, നിങ്ങളുടെ മകനെ നിങ്ങൾ സ്വർഗങ്ങളുടെ ആശംസിക്കുന്നതിരിക്കട്ടെ, നിങ്ങളുടെ മകൻ അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ, അനാവശ്യമായത് സംസാരിച്ചു പോയിട്ടുണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയുമോ, ഔ മനഅ മാ ലാ യദുറു, തനിക്കൊരു ഉപദ്രവമില്ലാത്ത വിഷയം, തനിക്കതുകൊണ്ടൊരു പ്രയാസമല്ല, പക്ഷേ അത് മറ്റൊരാൾക്ക് ഉപകാരമാണ്. അത്തരം ചില നന്മകളൊക്കെ ഇദ്ദേഹം ആർക്കെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടാകുമോ, ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ അങ്ങ് സ്വർഗം ആശംസിക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആശയം നബി തങ്ങൾ കഅബ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കഅബ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഐന കഅബ, കഅബ തങ്ങൾ എവിടെ പറഞ്ഞു, മരീൽ, രോഗിയായി കിടക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ കഅബ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അപ്പോ രോഗിയാണ്, തങ്ങൾ രോഗിയെ സന്ദർശിക്കുമ്പോ ആശ്വാസത്തിന്റെ വാക്കാണല്ലോ പറയേണ്ടത്, അതാണ് പറയേണ്ടത്. എത്ര വലിയ രോഗമാണെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒരിക്കലും ഇദ്ദേഹം ഇതിന്ന് ഇത് സർവൈവ് ചെയ്യാൻ കഴിയില്ല, മരിക്കാൻ പോവാണ്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹുവിന്റെ ശിഫാഇന്റെ ഖജനാവിൽ മനുഷ്യന്റെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എപ്പോഴും പറയേണ്ടത് ലാബ് സ്തഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ല, ഒക്കെ ശരിയാകും എന്നാ പറയേണ്ടത്. തങ്ങൾ കഅബ തങ്ങളെ കണ്ടപാടെ പറഞ്ഞു, അബ്ഷിറിയാ കഅബ, കഅബെ അങ്ങ് സന്തോഷിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞപ്പോ വാതിലിന്റെ പിറകിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു, ഹനീ അല്ലഖയാ കഅബ, ഹനീ അല്ലഖയാ കഅബ ബിൽ ജന്ന, കഅബെ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ആശ്വസിച്ചോളൂ എന്ന് വാതിലിന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ തങ്ങൾ ചോദിച്ചു, അതാരാണ്? പറഞ്ഞു, ഉമ്മി യാ റസൂലല്ലാഹ്, അതെന്റെ ഉമ്മയാണ് നബിയെ, അങ്ങ് എന്നോട് സന്തോഷിക്കാൻ പറഞ്ഞില്ലേ, അതിനർത്ഥം എനിക്ക് ആഖിറത്തിൽ സ്വർഗമുണ്ട് എന്ന് എന്റെ ഉമ്മ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. നബി തങ്ങൾ അപ്പോൾ ഉടനെ ചോദിച്ചു, യാ യാ ഉമ്മ കഅബ, കഅബ തങ്ങളുടെ ഉമ്മേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ലഅല്ല കഅബൻ തകല്ലമ മാ ലാ യഅനീ,
തകല്ലമ മാ ലാ യഅനി, തനിക്ക് ആവശ്യമില്ലാത്ത വിഷയം സംസാരിച്ചിട്ടുണ്ടോ കഅബെന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മ? ഔ മനഅ മാ ലാ യദുറു, തനിക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്ത വിഷയം, തനിക്കതുകൊണ്ടൊരു പ്രയാസം വരുന്നില്ല, പക്ഷെ അത് മറ്റൊരാൾക്ക് ഉപകാരമാണ്, അത്തരം ഉപകാരം ചെയ്തു കൊടുക്കാതെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മ? സുബ്ഹാനല്ലാഹ്, രണ്ട് വിഷയം തങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ, തകല്ലം മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് സംസാരിക്കേണ്ട, അനാവശ്യങ്ങൾ പറയണ്ട, അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഉയർന്ന മൂല്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്, ഇത് സൂറത്തുൻ നൂറാണ്. തകല്ലമ മാ ലാ യഅനി, അനാവശ്യങ്ങൾ സംസാരിച്ചു പോവുക, ഇത് വേണ്ട, ഇത് മുഅ്മിനിന് പാടില്ല. നമുക്ക് ഇറ്റ് ഡസന്റ് കൺസേൺ ടു മീ, എനിക്ക് അതുമായിട്ടൊരു ബന്ധം, പിന്നെ എന്തിനാ ഞാൻ അതിൽ ഇടപെടുന്നത്? അങ്ങനെ ചിന്തിക്കണമെന്നാണ്.